ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ നിയമം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 34 വരെയുള്ള വചനഭാഗങ്ങളിലെ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് സ്നാപകൻ്റെ സാക്ഷ്യത്തെ നമ്മൾ കണ്ടത്. 1-ാമതായി, സ്നാപക യോഹന്നാൻ എപ്രകാരമാണ് ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദമായി തന്നെ തന്നെ വെളിപ്പെടുത്തിയതെന്നും, 2-ാമതായി, സ്നാപക യോഹന്നാൻ്റെ പ്രാർത്ഥനാ അനുഭവത്തെക്കുറിച്ചും, 3-ാമതായി, യോഹന്നാൻ മാന്ദാനയുടെ ക്രിസ്തു അനുഭവത്തിൽ നിന്നുമുണ്ടാകുന്ന സാക്ഷ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. യോഹന്നാൻ്റെ സാക്ഷ്യത്തിൽ യേശുവിനെ 4 പേരുകളിൽ യോഹന്നാൻ വിളിക്കുന്നുണ്ട്. അതിൽ 1-ാമത്തേത് ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈശോയെ അവതരിപ്പിച്ചിരിക്കുന്നു. 2-ാമത്തെ പേരിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, അത് അനാദി മുതൽ ഉള്ളവൻ എന്നാണ്. 3-ാമതായി, പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനെന്നും, 4-ാമതായി, ദൈവപുത്രൻ എന്നുമുള്ള പേരുകളാണ് സ്നാപക യോഹന്നാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈശോയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് നൽകുന്ന 4 പേരുകൾ. അതിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ആദ്യത്തെ പേരിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുകഴിഞ്ഞു. ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന 2-ാമത്തെ പേര് അനാദി മുതലേ ഉള്ളവൻ എന്നതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അനാദി മുതലേ ഉള്ളവൻ എന്ന രീതിയിൽ ഈശോയെ ഈ ലോകത്തിന് സ്നാപക യോഹന്നാൻ പരിചയപ്പെടുത്തുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈശോ അനാദി മുതലേ ഉള്ളവനാണെന്നുള്ളത് യോഹന്നാൻ ശ്ലീഹ ഊന്നൽ നൽകുന്ന ഒരു വസ്തുതയാണ്. ഈശോ അനാദി മുതലേ ഉള്ളവൻ എന്നതുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവപിതാവിൻ്റെ മടിയിലിരിക്കുന്ന വചനമാകുന്ന, സൃഷ്ടിക്കുന്ന വചനമാകുന്ന ഈശോയെക്കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ മാന്ദാന അർത്ഥമാക്കുന്നത് എന്ന് സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെയും ആദി മുതലേ ഉള്ളവൻ, സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉള്ളവനായ ദൈവപുത്രനായ യേശു കർത്താവിനെ കുറിച്ചുള്ള ഊന്നൽ നൽകിക്കൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഈശോയെ അനാദി മുതലുള്ളവൻ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കാൻ ശ്രമിക്കുന്നത്. 2-ാമതായി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ആരംഭമില്ലാത്തവനായ ഈശോ ദൈവമാണെന്ന് ആമുഖത്തിൽ തന്നെ സ്നാപക യോഹന്നാൻ ഉറപ്പിച്ചു പറയുന്ന ഭാഗമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ അനാദി മുതലുള്ളവൻ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ആരംഭമില്ലാത്തവനായ ദൈവം, സൃഷ്ടിയുടെ ആരംഭത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന എല്ലാ കാരണങ്ങളുടെയും കാരണമായവൻ, എല്ലാറ്റിനെയും ഉദ്ഭവിപ്പിക്കാൻ കഴിവുള്ളവനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന പേരിലാണ് ആരംഭമില്ലാത്തവനായ ഈശോ ദൈവം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി യോഹന്നാൻ ഈ വാക്കുകളെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. യോഹന്നാൻ ഈശോയ്ക്ക് നൽകുന്ന
മൂന്നാമത്തെ പേര്, ഒന്നാമത്തേത് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ്, രണ്ടാമതായി അനാദിമുതൽ ഉള്ളവനെന്നാണ്, മൂന്നാമതായി ഈശോയ്ക്ക് യോഹന്നാൻ മാന്ദാന നൽകുന്ന പേര് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവൻ എന്ന പേരാണ്. എന്താണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവൻ എന്ന പേര് ഈശോയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് അവൻ അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി നമുക്ക് ശ്രമിക്കാം. സഹോദരങ്ങളെ, ഈശോ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനാണ് എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ് ആദ്യമേ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. കാരണം യോഹന്നാൻ സുവിശേഷകനെ സംബന്ധിച്ച് ഈശോയ്ക്ക് കൊടുത്തിരുന്ന ഈ വിശേഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവനാണ് ഈശോ എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് മുൻപ് തന്നെ ഇസ്രയേൽക്കാർക്ക് അഥവാ യഹൂദന്മാർക്ക് സ്നാപക യോഹന്നാൻ സ്നാനം നൽകിയിരുന്നു. എന്നാൽ യോഹന്നാൻ സ്നാനം നൽകിയത് ജലത്താലാണ് എന്നുള്ള കൃത്യമായ പരാമർശവും യോഹന്നാൻ സുവിശേഷകൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഈശോ കേവലം ജലത്താൽ സ്നാനം നൽകാൻ വന്നവനല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകാൻ വന്നവനാണ് എന്ന് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈശോ അരൂപിയാൽ നിറഞ്ഞവനും അരൂപിയെ ലോകത്തിന് നൽകുന്നവനുമാണ്. സ്ക്രീനിലേക്ക് നോക്കിയാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ ഈശോ അരൂപിയാൽ നിറഞ്ഞവനാണ്. ഈശോയിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട് എന്നതാണ് ആദ്യമായി നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അരൂപിയാൽ നിറഞ്ഞവനായ ഈശോ അരൂപിയെ ലോകത്തിന് നൽകുന്നവനുമാണ് എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മൾ പറയാറില്ലേ, ഉള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതേ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലാത്തത് കൊടുക്കുക ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും ഈശോയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവിനെയാണ് ഈശോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഉള്ളതിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ള അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയിൽ ആത്മാവ് അഥവാ അരൂപി ഉണ്ടായിരുന്നു. ഈശോയിൽ ഉണ്ടായിരുന്ന ഈ അരൂപിയെ ഈശോ മറ്റുള്ളവർക്കായി പകർന്നുകൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 39-ാം തിരുവചനത്തിൽ സഹോദരങ്ങളെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. ജീവജലത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനത്തിനു ശേഷം സുവിശേഷകൻ കൂട്ടിച്ചേർക്കുന്ന വചനഭാഗമാണ്. ജീവജലം എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെയാണ് വിവക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. കാരണം ജലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് വളരെ വ്യക്തമായി ബൈബിൾ പണ്ഡിതന്മാർ വിശുദ്ധ ഗ്രന്ഥത്തിലെ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ചില പരാമർശങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാൻ 7-ാം അധ്യായത്തിൻ്റെ 37-ും 38-ും വാക്യങ്ങളിലും അതിനുശേഷം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിലും പരിശുദ്ധാത്മാവിനെ ജലം എന്ന പ്രതീകം കൊണ്ട് സിംബലൈസ് ചെയ്യാൻ യോഹന്നാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ജലം എന്നുള്ള യോഹന്നാൻ്റെ സിംബൽ അഥവാ പ്രതീകം വെളിപാടിൻ്റെ പുസ്തകത്തിലും അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് എന്ന് ഇത്തരുണത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 39-ാം തിരുവചനത്തിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്തതിനു ശേഷം യോഹന്നാൻ സുവിശേഷകൻ കൂട്ടിച്ചേർക്കുന്ന ഒരു വചനഭാഗം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 39-ാം തിരുവചനം, അവൻ ഇതു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും
മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. സഹോദരങ്ങളെ, തിരിച്ചറിയുക, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37, 38, 39 വാക്യങ്ങളിൽ ജീവജലത്തിൻ്റെ ഉറവയായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുകൊണ്ട് യോഹന്നാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. കാരണം അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. കാരണം ഈശോ അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ചും ജോഹന്നൈൻ തിയോളജി അഥവാ ദൈവശാസ്ത്രം അനുസരിച്ചും യേശുവിൻ്റെ മഹത്വീകരണം സംഭവിക്കുന്നത് കാൽവരി കുരിശിലാണ്. കുരിശിലാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്, അതിൻ്റെ ആരംഭം സംഭവിക്കുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശു കുരിശിൽ മരിക്കുമ്പോൾ അവൻ ആത്മാവിനെ സമർപ്പിച്ചു എന്നാണ് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ വീക്ഷണമനുസരിച്ച്, ദൈവശാസ്ത്രമനുസരിച്ച് കാൽവരി കുരിശിൽ മഹത്വീകരിക്കപ്പെടുമ്പോൾ, ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ജീസസ്, അത് കാൽവരി ക്രൂശിൽ സംഭവിച്ചു. അവിടെ വച്ചാണ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ നൽകുന്നതായി നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, യോഹന്നാന്റെ പന്തക്കുസ്ത എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ ഉദ്ധാനം ചെയ്ത ആദ്യ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം കഥകടച്ച് യഹൂദന്മാരെ ഭയന്ന് മുറിയുടെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ ശ്ലീഹന്മാരുടെ അടുക്കലേക്ക് വരുന്ന കർത്താവ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് പിതാവിൻ്റെ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് നൽകുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 20-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ അതുകൊണ്ടാണ് ആ വാക്യത്തെ യോഹന്നാന്റെ പന്തക്കുസ്ത എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടി മാത്രം സൂചിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഈ വചനഭാഗത്തെ യോഹന്നാന്റെ പന്തക്കുസ്ത എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു പന്തക്കുസ്ത ഉണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടാകാം. തീർച്ചയായും ഉണ്ട്. ലൂക്കായുടെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 2-ാം അധ്യായത്തിൽ, ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നു, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതിയത് ലൂക്ക സുവിശേഷകനാണ്. ലൂക്ക സുവിശേഷത്തിൻ്റെ 2nd volume എന്നറിയപ്പെടുന്ന പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഥവാ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ്. അതുകൊണ്ട് തന്നെയും ലൂക്കായുടെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വചനങ്ങളിലും തുടർന്നു വരുന്ന ആ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലും ഒരു ലൂക്കൻ പെന്റക്കോസ്റ്റിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പന്തക്കുസ്ത എന്ന പേരിൽ ബൈബിളിൽ നമ്മൾ കാണുന്ന വചനഭാഗം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വചനഭാഗങ്ങൾ. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നു മാത്രമാണ്. 50-ാം ദിവസം സംഭവിച്ച ഒരു കാര്യത്തെ കാണിക്കാനാണ് പന്തക്കുസ്ത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെയും നമുക്ക് മനസ്സിലാകും. യേശു കർത്താവിൻ്റെ ഉയിർപ്പിൻ്റെ 50-ാം ദിവസമാണ് ലൂക്കായുടെ വീക്ഷണമനുസരിച്ച് പന്തക്കുസ്ത അഥവാ പരിശുദ്ധാത്മാവിനെ നൽകിയത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് കർത്താവ് കാൽവരി കുരിശിൽ മരിക്കുന്ന ആ ദിവസം കുരിശിൽ ആരംഭിച്ച് ഉദ്ധിതനായ കർത്താവ് ഉദ്ധാനം ചെയ്ത ദിവസത്തിൻ്റെ വൈകുന്നേരം ശിഷ്യന്മാർ കഥകടച്ചിരിക്കെ അവരുടെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരുടെ മേൽ ശ്വാസം ഊതിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ വചനഭാഗമാണ് യോഹന്നാന്റെ പന്തക്കുസ്ത എന്ന വാക്കുകൊണ്ട് ബൈബിൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക, യോഹന്നാന്റെ പന്തക്കുസ്തയിൽ ഉദ്ധാനം ചെയ്ത ആദ്യ ദിവസം തന്നെ
ഈശോ തൻ്റെ ആത്മാവിനെ ശ്ലീഹന്മാർക്ക് കൊടുക്കുന്നതായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഉദ്ധാന അനന്തരം ശ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോ തൻ്റെ നിശ്വസനത്തിലൂടെ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21-22 വചനങ്ങളാണ് ഇപ്രകാരം നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പീഡാസഹന മരണ ഉദ്ധാനങ്ങളിലൂടെ മഹത്വീകരിക്കപ്പെട്ട ഈശോയുടെ നിശ്വസനമാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്ന് തിരിച്ചറിയുക. ഞാൻ ആവർത്തിക്കുന്നു, പീഡാസഹന മരണ ഉദ്ധാനങ്ങളിലൂടെ മഹത്വീകരിക്കപ്പെട്ട ഈശോയുടെ നിശ്വസനമാണ് പരിശുദ്ധാത്മാവ് എന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനാണ് ഈശോ എന്നുള്ള സ്നാപക യോഹന്നാൻ നൽകുന്ന ഈശോയ്ക്ക് കൊടുത്ത മൂന്നാമത്തെ പേരിനെ അന്വർത്ഥമാക്കുന്നുണ്ട് യേശു തൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്. നമ്മൾ സ്നാപക യോഹന്നാൻ അഥവാ യോഹന്നാൻ മാന്ദാന ഈശോയ്ക്ക് കൊടുത്ത 4 പേരുകളിൽ മൂന്നാമത്തേതാണ് ഇപ്പോൾ കണ്ടുകഴിഞ്ഞത്. 1 ദൈവത്തിൻ്റെ കുഞ്ഞാട്, 2 അനാദി മുതലേ ഉള്ളവൻ, 3 പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവൻ. ഇനി നമ്മൾ 4-ാമത്തെ പേരിലേക്കും പേരിൻ്റെ അർത്ഥത്തിലേക്കും പ്രവേശിക്കുകയാണ്. 4-ാമത്തെ പേര് ദൈവപുത്രൻ എന്നാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ദൈവപുത്രൻ എന്ന പേരുകൊണ്ട് യേശു കർത്താവിനെ സ്നാപക യോഹന്നാൻ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈശോ ദൈവപുത്രനാണെന്നും മറ്റ് 3 പേരുകളോടൊപ്പം സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാണ് അവിടുന്ന് എന്ന് യോഹന്നാൻ ആവർത്തിച്ച് പിതാവായ ദൈവവുമായുള്ള പുത്രൻ്റെ ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വചനഭാഗങ്ങളൊക്കെയും നമുക്ക് പരിചിതമാണല്ലോ. സഹോദരങ്ങളെ, പരിശുദ്ധ ത്രിത്വത്തിലെ 2-ാമത്തെ ആളായ ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്താനാണ് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ ജാതനായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വചനത്തിലൂടെയും ദൈവപുത്രൻ എന്ന പേരിലൂടെയും സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ത്രിത്വം അഥവാ ദ ഹോളി ട്രിനിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ 2-ാമത്തെ ആളായ ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്താനാണ് മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ചത് എന്നുള്ള സ്നാപക യോഹന്നാൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് ദൈവപുത്രൻ എന്ന പേര് ഈശോയ്ക്ക് നൽകിക്കൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ അന്വർത്ഥമാക്കുന്നത്. ചുരുക്കത്തിൽ, സ്നാപക യോഹന്നാൻ്റെ ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യം അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനൊരു സാരാംശം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, സ്നാപക യോഹന്നാൻ്റെ ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യം അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപമായിരുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശു കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണത എന്താണ് എന്ന് യോഹന്നാൻ നൽകുന്ന ദൈവപുത്രൻ എന്ന ഈ പേരിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. കാരണം ഇതാണ്, ദൗത്യവാഹകൻ്റെ ജോലി അതിൻ്റെ തനിമയിൽ നിറവേറ്റുന്ന സ്നാപകൻ ചിന്തയിലും പ്രവൃത്തിയിലും തൻ്റെ ജീവിത ലക്ഷ്യം
നിറച്ചുകൊണ്ട് ചെറുതായിരിക്കുന്നതിൽ സന്തോഷിക്കുകയും വലിയവൻ്റെ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ സധൈര്യം പ്രഘോഷിക്കുകയും ചെയ്യുന്ന സാധാരണ ഈ ലോകത്തിൽ കാണുന്ന മനുഷ്യരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായി തന്നെ തന്നെ യോഹന്നാൻ മാന്ദാന അവതരിപ്പിക്കുന്നുണ്ട് എന്ന് സുവിശേഷകൻ്റെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം എന്താണെന്നറിയാവോ? സ്നാപക യോഹന്നാൻ്റെ ഈ ലോകത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൗത്യവാഹകൻ അഥവാ പ്രവാചകധർമ്മം നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. ദൈവപിതാവ് നൽകിയ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി ടു അക്കംപ്ലിഷ് എ മിഷൻ എന്ന് പറയാൻ പറ്റും നമുക്ക്. അതിൻ്റെ ഭാഗമായിട്ട് തന്നിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം അതിൻ്റെ തനിമയിലും അതിൻ്റെ പൂർണ്ണതയിലും സ്നാപക യോഹന്നാൻ നിറവേറ്റുന്നു എന്ന് സഹോദരങ്ങളെ ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന വാക്യങ്ങളിലൂടെയുള്ള സാക്ഷ്യപ്പെടുത്തലുകളിലൂടെയും തൻ്റെ ജീവിത ലക്ഷ്യം വളരെ വ്യക്തമായി ചെറുതായിരിക്കുന്നത് എളിമപ്പെടുന്നത് തന്നെ തന്നെ താഴ്ത്തുന്നതിൽ സന്തോഷിക്കുന്നതാണ് എന്നും തൻ്റെ പുറകെ വരുന്ന വലിയവനായവൻ്റെ മഹത്വം ലോകത്തിന് മുമ്പിൽ സധൈര്യം പ്രഘോഷണം ചെയ്യുകയും ചെയ്യുന്നതുവഴിയായി സ്നാപക യോഹന്നാൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് ഈ വാക്യങ്ങളിലൂടെയൊക്കെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ മാന്ദാന ഈശോയ്ക്ക് നൽകിയ നാല് പേരുകളെക്കുറിച്ചാണ് ഇതുവരെയും നമ്മൾ പഠിച്ചത്. ദൈവത്തിൻ്റെ കുഞ്ഞാട്, രണ്ടാമതായി ഈശോയ്ക്ക് നൽകുന്ന യോഹന്നാൻ കൊടുക്കുന്ന പേര് അനാദി മുതലുള്ളവൻ, മൂന്നാമതായി യോഹന്നാൻ പറയുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവൻ, നാലാമതായി നാം ഇപ്പോൾ കണ്ടവസാനിപ്പിച്ച ദൈവപുത്രൻ എന്ന പേര്. ഇപ്രകാരം നാല് പേരുകൾ നൽകിക്കൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഈശോയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയും നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുതയുടെ വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് യോഹന്നാൻ്റെ മാമോദീസായെക്കുറിച്ചാണ്. നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും യോഹന്നാൻ്റെ മാമോദീസ എപ്രകാരമാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് യോഹന്നാൻ മാമോദീസ നൽകിയത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അപ്രകാരം ഒരു ചോദ്യം വരാനുള്ള കാരണം, യോഹന്നാനു ശേഷം ഈശോ സ്നാനം നൽകുന്നു എന്ന പരാമർശങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. മാമോദീസയെ മെസ്സയാനിക അടയാളമായിട്ടാണ് കരുതിയിരുന്നത്. മെസ്സിയ എന്ന് പറഞ്ഞാൽ രക്ഷകൻ, വരാനിരിക്കുന്നവൻ, ദൈവത്തിൻ്റെ പുത്രൻ. അഭിഷിക്തൻ എന്ന വാക്കുകൊണ്ടാണ് ഈ പദത്തെ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത്. മാമോദീസ എന്ന് പറയുന്നത് ഒരു മെസ്സയാനിക അടയാളം അഥവാ സിംബലായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനത്തിൽ യോഹന്നാൻ്റെ മാമോദീസ ജലം കൊണ്ടുള്ളതായിരുന്നു എന്നതും, എന്നാൽ മിശിഹായുടെ മാമോദീസ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുമുള്ളതായിരുന്നു എന്നും, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അഗ്നി കൊണ്ടുള്ളതാണ് എന്നുമുള്ള പരാമർശങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ മാമോദീസ ആത്മാവിനെ നൽകിയിരുന്നില്ല എന്നുള്ള കാരണത്താൽ തന്നെ പരിശുദ്ധാത്മാവിനെ നൽകിയത് യേശു കർത്താവിൻ്റെ മാമോദീസയിലൂടെയാണ്. അതുകൊണ്ടാണ് നാം ഇവിടെ കാണുക, യോഹന്നാൻ്റെ മാമോദീസ ആത്മാവിനെ നൽകാനുള്ള മാമോദീസ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റേത് മാനസാന്തരത്തിലേക്കുള്ള ക്ഷണമായ മാമോദീസ ആയിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്രകാരം എന്തിനു വേണ്ടിയിട്ടാണ് സ്നാപക യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകിയത് എന്ന് ചോദിച്ചാൽ, അത് മാനസാന്തരത്തിനു വേണ്ടിയുള്ള ആഹ്വാനത്തിൻ്റെ പരിണിത ഫലമായ സ്നാനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അനുതാപത്തിൻ്റെ മാമോദീസായാണ് സ്നാപക യോഹന്നാൻ നൽകിയത്. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ മാംദാന നൽകുന്ന മാമോദീസ എന്ന് പറയുക മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കുമുള്ള ക്ഷണമായ മാമോദീസ ആയിരുന്നു. അതാകട്ടെ, മിശിഹായുടെ വരവിനുള്ള ഒരുക്കമായിട്ടാണ് ജനങ്ങൾക്ക് നൽകപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യവും പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. രണ്ട് തരത്തിലുള്ള മാമോദീസകളെക്കുറിച്ചാണ് നാം തിരിച്ചറിയേണ്ടത്. സ്നാപക യോഹന്നാൻ നൽകുന്ന മാനസാന്തരത്തിൻ്റെ ആഹ്വാനമായ മാമോദീസ, അത് മിശിഹായുടെ വരവിനായി ദൈവജനത്തെ ഒരുക്കാനുള്ള മാമോദീസ ആയിരുന്നു. എന്നാൽ യേശു കർത്താവ് നൽകുന്ന മാമോദീസ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയിലുള്ള മാമോദീസ ആണെന്നും അതുവഴിയായി നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം സ്വീകരിക്കുന്നു എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്നുണ്ട്. നാം മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് സ്നാപക യോഹന്നാൻ നൽകുന്ന മാമോദീസയെക്കുറിച്ചാണ്. എന്താണ് യേശു കർത്താവ് നൽകുന്ന, അല്ലെങ്കിൽ ഇന്നും തിരുസഭയിലൂടെ, കത്തോലിക്ക തിരുസഭയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന അപ്പസ്തോലിക പാരമ്പര്യം അനുസരിച്ചുള്ള ദ ഇനീഷ്യൽ സാക്രമെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന മാമോദീസയുടെ പ്രത്യേകത എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. സഹോദരങ്ങളെ, തുടർന്നുള്ള വചന വിചിന്തനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അതുവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.